ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതേസമയം ബി ജെ പിക്ക് നിയമസഭയിൽ ഒരു എം എൽ എ മാത്രമേ ഉള്ളൂ അത് തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ നിന്നും ജയിച്ച രാജഗോപാൽ ആണ് ഇത്തവണ പ്രായാധിക്യം മൂലം രാജഗോപാൽ നിയമത്ത് നിൽക്കാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നിയമത്താതി നിൽക്കും എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത് ശക്തനിൽ ശക്തനായ ഒരാളെ നിർത്തിയാൽ മാത്രമേ നിയമം ഇത്തവണയും പിടിച്ചടക്കാൻ സാധിക്കുകയുള്ളൂ പോരാത്തതിന് ജനപ്രീതിയും വേണം ആരെ നിർത്തും എന്നുള്ള ചോദ്യത്തിനൊടുവിൽ ഒരു സൂചന വന്നിരിക്കുന്നത് ഇത്തവണ സുരേഷ് ഗോപി എം പി യെ സ്ഥാനാർത്ഥിയായി ബി ഇറക്കും എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയപ്പോഴേക്കും സമൂഹ മാധ്യമങ്ങളിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും നിയമസഭാ സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകളും ഉഷാറായി പുരോഗമിക്കുകയാണ് സുരേഷ് ഗോപിയെ നിയമത്തിറക്കാനുള്ള രാഷ്ട്രീയ പിടിവലികളാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ഇനി അതിന് സമ്മതം മൂളുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ നിയമത്ത് സുരേഷ് ഗോപി വരികയാണെങ്കിൽ മത്സരം തീ പാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത്തവണ നിയമം പിടിക്കും എന്ന് പറഞ്ഞ പല രാഷ്ട്രീയ പാർട്ടികൾക്കും സുരേഷ് ഗോപി എന്ന ബ്രാൻഡ് കാരണം നിയമം ഇത്തവണയും കിട്ടാക്കനിയായി മാറും എന്നുള്ള കാര്യത്തിലും വലിയ തർക്കമൊന്നും ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്തായാലും സംസ്ഥാനത്തെ തന്നെ ശ്രദ്ധാകേന്ദ്രമായ നിയമം മണ്ഡലത്തിൽ ഇക്കുടി വാശിയേറിയ പോരാട്ടം ഉറപ്പാണ് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്ന മണ്ഡലം എന്ന നിലയിലാണ് നിയമം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായത് അവിടെ നിന്ന് തോറ്റത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിയുമാണ് നമ്മുടെ നിയമസഭയ്ക്കകത്ത് ബാർക്കോഴ ആരോപണത്തിൽ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ സ്പീക്കറിൻ്റെ ഡായസിൻ്റെ മുകളിൽ കയറി താണ്ഡവം കളിച്ചൊരു നേതാവില്ലേ അദ്ദേഹം തന്നെ നിയമമണ്ഡലത്തിൽ ആരൊക്കെയാവും സ്ഥാനാർത്ഥികളാവുക എന്നതിൽ ഇപ്പോഴേ ചർച്ചകൾ പല പാർട്ടിക്കുള്ളിലും ആരംഭിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഐ പി ബിനുവിനെയും മുൻ എം എൽ എ വി ശിവൻകുട്ടിയുടെയും പേരുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഉയർന്നു വരുന്നത് സുരേഷ് ഗോപിക്കൊപ്പം കിടപിടിച്ച് നിൽക്കാൻ ഇവരൊന്നും പോരാ എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐ പി ബിനുവിന് സീറ്റ് നൽകിയിട്ടില്ല ഇത് ചർച്ചയും വാർത്തയുമായിരുന്നു ഐ പി ബിനു മാറി നിൽക്കുന്നത് നിയമത്ത് മത്സരിക്കാനാണ് എന്നുള്ളതാണ് ഒരു അഭ്യൂഹം ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളിൽ ിൽ ഐ പി ബിനു സജീവമായിരുന്നു എന്തായാലും ശിവൻകുട്ടിയും നിയമത്തിനു വേണ്ടി പിടിവലി നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പല പ്രമുഖരും സംഭാഷണങ്ങൾക്കിടെ ഐ പി ബിനുവിന്റെ പേര് സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം വി ശിവൻകുട്ടി തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഒ രാജഗോപാലിനെ രണ്ടായിരത്തി പതിനൊന്നിൽ പരാജയപ്പെടുത്തിയാണ് ശിവൻകുട്ടി നിയമം എം എൽ എ ആയത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് ശിവൻകുട്ടി ഒ രാജഗോപാലിനോട് പരാജയപ്പെടുകയായിരുന്നു ബി ജെ പിയിൽ ഒ രാജഗോപാൽ ഇനി മത്സരിക്കാൻ സാധ്യതയുമില്ല രാജ്യസഭാംഗമായ നടൻ സുരേഷ് ഗോപിയുടെ പേര് ബി ജെ പി പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുവരുന്നത് സുരേഷ് ഗോപി ഒരു ബ്രാൻഡ് എന്നതിലുപരി നല്ലൊരു മനുഷ്യസ്നേഹി സ്നേഹി കൂടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യു ഡി എഫിൽ നിന്ന് നിയമത്തിത്തവണ കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും യു ഡി എഫ് ഘടകകക്ഷിയായിരുന്ന എൽ ജെ ഡി ആണ് നിയമ മണ്ഡലത്തിൽ അന്തസ്സായി മത്സരിച്ച് തോറ്റു തൊപ്പിയിട്ടത് അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസ് ആയിരിക്കും നിയമത്ത് മത്സരിക്കുന്നത് ആരൊക്കെ മത്സരിച്ചാലും സുരേഷ് ഗോപി നിയമത്തിറങ്ങുകയാണെങ്കിൽ നേമത്തെ ജനങ്ങൾ സുരേഷ് ോപിയുടെ കൂടെ നിൽക്കും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല കാരണം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സുരേഷ് ഗോപിയുടെ സന്നദ്ധ സേവനത്തിലും ഇവിടെയുള്ള ഒരു ജനങ്ങൾക്കും യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെ